നമസ്കാരം. അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. രാജ്യത്തെ പൗരന്മാർക്ക് മികച്ച ഗുണനിലവാരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 22 വരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് പരിപാടികൾ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പരിപാടികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിച്ചു. മോദിജിനെ സബ്സെ പെഹലി ബാർ ഡെവലപ്മെന്റ് കെ സാത്ത് ഹെൽത്ത് കോ ജോഡാ ഓർ ജബ് ദേശ് കെ നാഗരിക് സ്വസ്ഥ ഹോഗേ तो सोसाइटी स्वस्थ होगी, सोसाइटी तंदुरुस्त होगी तो राष्ट्र तंदुरुस्त होगा, और तंदुरुस्त राष्ट्र ही तरक्की कर सकता है, विकास कर सकता है. हम कितनी भी डेवलपमेंट की बात करें, लेकिन देश के नागरिक ही स्वस्थ नहीं होते तो देश कैसे प्रगति कर सकता है. और इसलिए मोदी जी ने हेल्थ सेक्टर पर फोकस किया. हेल्थ अफोर्डेबल कैसे हो, हेल्थ एक्सेसिबल कैसे हो, इस दिशा में काम करना शुरू किया. देश के सभी लोगों को हेल्थ की बेहतर सुविधा मिलनी चाहिए, लेकिन बेहतर सुविधा मिले इसलिए आवश्यक होता है डॉक्टर. जो डॉक्टर ही नहीं है तो आप हेल्थ की सुविधा के बारे में कल्पना ही नहीं कर सकते. ഈ സഞ്ജീവനി മഹാമാരി കാലത്ത് ആരോഗ്യ പരിപാലന സേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കുന്നതിലടക്കം നിർവഹിച്ച നിസ്തുലമായ പങ്ക് രാജ്യത്തിന് പകർന്ന കരുത്ത് വളരെ വലുതാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നാഷണൽ ടെലി കൺസൾട്ടേഷൻ സർവീസ്, ഒരു രാജ്യത്തെ ഗവൺമെന്റ് തന്റെ പൌരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആദ്യ ഓൺലൈൻ OPD സേവനമാണ്. നാഷണൽ ടെലി കൺസൾട്ടേഷൻ സർവീസ് ലക്ഷ്യമിടുന്നത് രോഗികൾക്ക് അവരുടെ വീടുകളിൽ ആരോഗ്യ സേവനങ്ങൾ നൽകാനാണ്. ഒരു ആശുപത്രിയിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ പരിധിയിലുള്ള ഒരു രോഗിയും തമ്മിലുള്ള സുരക്ഷിതവും ഘടനാപരവുമായ വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ക്ലിനിക്കൽ കൺസൾട്ടേഷനുകളാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു ദൗത്യത്തിലേക്ക് ഒരാഴ്ച നീളുന്ന പരിപാടികളിലൂടെ കടക്കുകയാണ് രാജ്യം. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ 4-ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 22 വരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആസാദി കാ അമൃത് മഹോത്സവിലൂടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ടെലി കൺസൾട്ടേഷന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്തതുപോലെ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ ആരോഗ്യ പരിരക്ഷയാണ് ഈ സഞ്ജീവനി പ്രദാനം ചെയ്യുന്നത്. വിദൂര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ടെലി കൺസൾട്ടേഷൻ സേവനങ്ങൾ വളരെ നിർണായകമാണ്. കൂടാതെ ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിന് സഹായകരവുമാണ്. അതോടൊപ്പം തന്നെ ശരീരത്തെ മനസ്സും ആത്മാവുമായി ബന്ധിപ്പിക്കുന്ന യോഗ നമ്മുടെ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് എന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലും ഒരാഴ്ചക്കാലം ഉണ്ടാകും. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും യോജിച്ചതും സഹകരിച്ചുള്ളതുമായ പ്രവർത്തനങ്ങളുടെ ഫലമായി മാർച്ച് അവസാനത്തോടെ രാജ്യത്തുടനീളം 117,440 ABHWCകൾ പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും സഹകരിച്ച് വനിതാ ശിശുവികസനം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, പഞ്ചായത്തീരാജ്, ആയുഷ്, വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ തുടങ്ങിയ പ്രധാന മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് എല്ലായിടത്തും ബ്ലോക്ക് തല ആരോഗ്യമേള സംഘടിപ്പിക്കും. രാജ്യത്തുടനീളമുള്ള 1.17 ലക്ഷം ABHWCകൾ ഈ സഞ്ജീവനി ടെലി കൺസൾട്ടേഷൻ സേവനങ്ങളുമായി ബന്ധിപ്പിച്ച് ABHWCകളും വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഇത് രാജ്യത്തിന് പുതിയ ഊർജം പകരും. എല്ലാവർക്കും മികച്ച ആരോഗ്യമെന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് ഇത് വേഗം നൽകും. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചെലവുകൾക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റ് ധനസഹായമുള്ള ലോകത്തെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ABPMJAY ഇതിനോടകം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ സ്ഥാപനം. സാമൂഹിക, സാമ്പത്തിക, ജാതി സെൻസസ് പ്രകാരമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഗുണഭോക്താക്കളെ തിരിച്ചറിഞ്ഞത്. 2021 നവംബറിൽ ദേശീയ ആരോഗ്യ അതോറിറ്റി 17 കോടിയോളം ആയുഷ്മാൻ ഭാരത് കാർഡുകൾ പുറത്തിറക്കി. അവയിൽ 10.66 കോടി PMJAY കാർഡുകളും 5.85 കോടി സ്റ്റേറ്റ് കാർഡുകളുമായിരുന്നു.
മാത്രവുമല്ല ആയുഷ്മാൻ ഭാരത് പദ്ധതി ഒരു പുനഃക്രമീകരണത്തിനൊരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായി കൂടുതൽ സ്വകാര്യ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റും. ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷം നൽകി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡോണിയർ 228 യാത്രാവിമാനം പോയ വാരം ആദ്യമായി യാത്രക്കാരുമായി പറന്നു. അസമിലെ ദിബ്രുഗഡിലെ മോഹൻപൂർ വിമാനത്താവളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലെ പാസിഘട്ട് വിമാനത്താവളത്തിലേക്കായിരുന്നു ആവേശമുയർത്തിയ കന്നിയാത്ര. വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും യാത്രയിൽ പങ്കാളികളായി. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉഡാൻ പദ്ധതിക്ക് കരുത്തു പകരുന്നു. 17 സീറ്റുള്ള രണ്ട് ഡോണിയർ വിമാനങ്ങൾക്കാണ് അലയൻസ് എയർ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസിന് കരാർ നൽകിയിട്ടുള്ളത്. ആദ്യ വിമാനം ഈ മാസം 7 ലഭിച്ചു. ദിബ്രുഗഡ് കേന്ദ്രമാക്കി അസമിലെയും അരുണാചലിലെയും വിവിധ വിമാനത്താവളങ്ങളിലേക്ക് വിപുലമായ യാത്രകൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഏതായാലും രാജ്യത്ത് പ്രാദേശിക വിമാന സർവീസുകൾക്ക് ഊർജം പകർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച ഡോർണിയർ പൊതുയാത്രാ വിമാനം സർവീസ് തുടങ്ങുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉഡാൻ പദ്ധതിക്ക് പുതിയ കരുത്തായി മാറുകയാണ്. പൂർണ്ണമായും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മിച്ച വിമാനം ഡോർണിയർ 228 ഇനി കൂടുതൽ സർവീസുകളുമായി പറക്കും. നേരത്തെ ജർമ്മനിയിലെ ഡോർണിയർ കമ്പനിയുമായി ചേർന്ന് അതിർത്തി രക്ഷാസേനയുൾപ്പെടെയുള്ള സൈന്യത്തിനായി HAL ഡോർണിയർ വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 1985 ആരംഭിച്ച ഈ സംയുക്ത സംരംഭത്തിൽ ഇതുവരെ 125 വിമാനങ്ങൾ HAL നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്നുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നവയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഭാഗങ്ങളാണ് യാത്രാ വിമാനത്തിനായി ഉപയോഗിക്കുന്നത്. വിമാനങ്ങൾ നിർമ്മിച്ച് വിമാന കമ്പനികൾക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ് HALന്റെ ലക്ഷ്യം. എയർ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എയർ ഇന്ത്യ 20 വിമാനങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 19 സീറ്റുകൾ ഉള്ളതാണ് പുതിയ വിമാനം. ഇത് രണ്ടാം തവണയാണ് HAL യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. നേരത്തെ ബ്രിട്ടീഷ് കമ്പനിയുമായി സഹകരിച്ച് 44 സീറ്റുകളുള്ള എയ്റോ 748 എന്ന വിമാനങ്ങൾ HAL നിർമ്മിച്ചിരുന്നു. 1988 ഇതിന്റെ നിർമ്മാണം നിലച്ചിരുന്നു. ഇനി ഡോർണിയർ നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് HALന്റെ തീരുമാനം. 1970 ജർമ്മൻ കമ്പനിയായ ഡോർണിയർ വിമാന നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സർക്കാർ അനുമതി നേടി 1981 ആദ്യ യാത്രാ വിമാനം പുറത്തിറക്കി. 1984 ബ്രിട്ടീഷ് അമേരിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റികളുടെ സർട്ടിഫിക്കേഷൻ നേടിയതോടെ വിമാനത്തിന് ആവശ്യക്കാരായി. 1983 മുതലാണ് HAL ഡോർണിയറിന്റെ സാങ്കേതിക പങ്കാളിയായത്. 1985 ആദ്യ വിമാനം HAL നിർമ്മിച്ചു. 2014 വരെ സൈന്യത്തിനും മറ്റുമായി 125 വിമാനങ്ങൾ നിർമ്മിച്ചു. 1996 മുതൽ വിമാനം നിർമ്മിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെയായി. 2014 HAL ഇന്ത്യൻ നേവിക്ക് വേണ്ടി 1600 കോടി രൂപ മൂല്യമുള്ള 12 വിമാനങ്ങളുടെയും 2015 ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി 1900 കോടി രൂപയുടെ 14 വിമാനങ്ങൾക്കുള്ള ഓർഡറും നേടിയിരുന്നു. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വിമാനം ആദ്യത്തേതിനേക്കാൾ 350 മാറ്റങ്ങളുള്ളതാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ളതിനാൽ ഒരു പൈലറ്റ് മാത്രമായും സർവീസ് നടത്താം. ഇരട്ട എഞ്ചിനുള്ള വിമാനത്തിൽ 19 പേർക്ക് സഞ്ചരിക്കാനാകും. 3739 കിലോഗ്രാമാണ് തൂക്കം. 6400 കിലോഗ്രാം ഭാരം വഹിക്കാനാകും. 16.56 മീറ്റർ നീളവും 16.97 മീറ്റർ ചിറകളവും 4.86 മീറ്റർ പൊക്കവുമുണ്ട്. ഗ്യാരക് TPE 331 എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. മണിക്കൂറിൽ 519 കിലോമീറ്ററാണ് പരമാവധി വേഗം. സാധാരണ ഭാരവും വഹിച്ച് 370 മുതൽ 413 വരെ കിലോമീറ്റർ വേഗത്തിൽ പറക്കാം. രാജ്യത്ത് വിമാനയാത്രാ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് 128 പ്രാദേശിക വിമാനയാത്രാ റൂട്ടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നു. എല്ലാവർക്കും വിമാനയാത്ര സാധ്യമാകുന്ന വിധത്തിൽ ഒരു മണിക്കൂർ യാത്രയ്ക്ക് 2500 രൂപ ചെലവ് വരുന്ന വിധത്തിൽ ഗവൺമെന്റ് തയ്യാറാക്കിയ പ്രാദേശിക വ്യോമ ഗതാഗത പദ്ധതി പ്രകാരമാണ് ഈ റൂട്ടുകൾ പ്രവർത്തിക്കുക. ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളിലെ പകുതി സീറ്റുകളെങ്കിലും ഒരു മണിക്കൂർ യാത്രയ്ക്ക് 2500 രൂപ നിരക്കിൽ നീക്കിവെക്കണം. അലയൻസ് എയർ, സ്പൈസ് ജെറ്റ്, ടെർബോമേഘ, എയർ ഒഡീഷ, എയർ ഡക്കാൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ സർവീസ് തുടങ്ങുന്ന വിമാന കമ്പനികൾ. അലയൻസ് എയറിന് 15 റൂട്ടുകളും എയർ ഡക്കാന് 34 റൂട്ടുകളും എയർ ഒഡീഷയ്ക്ക് 50 റൂട്ടുകളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് 18 റൂട്ടുകളിലും ടെർബോമേഘ 10 റൂട്ടുകളിലും സർവീസ് നടത്തും. ഇടവേളയ്ക്ക് ശേഷം അമൃതഭാരതം തുടരും.
ലോകം പോയ വാരം ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ് രാഷ്ട്രീയം ശാസ്ത്രം സാമൂഹികം സാംസ്കാരികം കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂർ ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 6:30 പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30 തിങ്കളാഴ്ച രാവിലെ 8:00 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന ആശയം രാജ്യം വിജയകരമായി നടപ്പാക്കുകയാണ് രാജ്യത്തിന്റെ അഭിമാന പ്രഖ്യാപനമായ പ്രധാനമന്ത്രി മുദ്രാ യോജന മറ്റൊരു നാഴിക കല്ലുകൂടി പിന്നിട്ടു പദ്ധതിയിലൂടെ 34,42,00,000 പേർക്ക് രാജ്യം വായ്പ നൽകി 18.60 ലക്ഷം കോടി രൂപയാണ് വിതരണം ചെയ്തത് പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ സ്തംഭങ്ങളിലൂടെ സാധ്യമാക്കിയ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ 7ാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് പുതിയ നേട്ടവും 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി PMMY തുടക്കം കുറിച്ചത് കോർപ്പറേറ്റ് ഇതര കാർഷിക ഇതര ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത് പദ്ധതിയുടെ 7ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 18.60 ലക്ഷം കോടി രൂപയുടെ 34.42 കോടിയിലധികം വായ്പ അക്കൗണ്ടുകൾ വരുമാന സൃഷ്ടി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ഈ പദ്ധതിക്ക് കീഴിൽ തുറന്നിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് ചെറുകിട ബിസിനസ്സുകൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിച്ചു താഴെത്തട്ടിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതി സഹായകമായി 68% കൂടുതൽ വായ്പകൾ വനിതകൾക്ക് അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയുടെ തുടക്കം മുതൽ വായ്പയൊന്നും ലഭിക്കാത്ത പുതിയ സംരംഭകർക്ക് 22% വായ്പകൾ അനുവദിച്ചു ഇതുവരെ അനുവദിച്ചിട്ടുള്ള മൊത്തം വായ്പകളിൽ 51% പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെട്ടതിനാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വ്യക്തമാണ് പ്രധാനമന്ത്രി വിഭാവനം ചെയ്തതുപോലെ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന ആശയത്തിന്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ് PMMY പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തടസ്സരഹിതമായി സ്ഥാപന വായ്പ ലഭ്യമാക്കുക എന്നതായിരുന്നു 34.42 കോടി അക്കൗണ്ട് ഉടമകൾക്ക് സഹായം നൽകുന്നതിലൂടെ ആരംഭിച്ച് 7 വർഷത്തിനുള്ളിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പദ്ധതി വിജയകരമായി എത്തിച്ചേർന്നു നിതി ആയോഗ് കണ്ടെത്തിയ ആസ്പിരേഷണൽ ജില്ലകളിലെ ഒട്ടേറെ ഗുണഭോക്താക്കൾക്ക് വായ്പ നൽകാൻ കഴിഞ്ഞുവെന്നതാണ് വായ്പ ലഭ്യമാക്കുന്ന കാര്യത്തിൽ PMMY മറ്റൊരു സുപ്രധാന നേട്ടം അങ്ങനെ വായ്പാക്ഷാമമുള്ള ജില്ലകളിൽ വായ്പയുടെ ഒഴുക്ക് സാധ്യമാക്കി രാജ്യത്ത് സാമ്പത്തിക ഉൾച്ചേർക്കൽ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് 3 സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്ക് ലഭ്യമാക്കൽ സുരക്ഷിതമല്ലാത്തവരെ സുരക്ഷിതരാക്കുക ഫണ്ടില്ലാത്തവർക്ക് ധനസഹായം നൽകുക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും സഹകരണ സമീപനത്തിലൂടെയും നിലവിൽ ഈ പ്രോഗ്രാമിന് കീഴിൽ ഈ 3 ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നു സേവനമില്ലാത്തവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും സേവനം ഉറപ്പാക്കുന്നു കേരളത്തിലെ തന്നെ ഒരു ഉദാഹരണം നോക്കാം ദേശം സ്വദേശി TB കൈലാസ്നാഥിന് അത്താണിയായി പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ മാറിയിരിക്കുന്നു മുദ്രാ ലോൺ എടുത്ത് കൈലാസ് ആരംഭിച്ച RM Paper Products എന്ന ഈ സ്ഥാപനം ഇന്ന് കൈലാസിന് മാത്രമല്ല മറ്റ് 5 പേർക്കും ജീവിതമാർഗമാകുന്നു എറണാകുളം ജില്ലയിലെ ആലുവ ദേശം സ്വദേശി കൈലാസ് പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിലൂടെ ലഭിച്ച 6 ലക്ഷം രൂപ വച്ചാണ് RM Paper Products എന്ന സ്ഥാപനം ആരംഭിച്ചത് 100% പരിസ്ഥിതി സൗഹൃദമായ ബയോഡീഗ്രേഡബിൾ പേപ്പർ കപ്പാണ് ഇവിടെ നിർമ്മിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഉൾക്കൊണ്ടാണ് കൈലാസ് 100% ഡീഗ്രേഡബിൾ പേപ്പർ കപ്പ് നിർമ്മാണം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാന പ്രകാരം പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് 100% ബയോ ആയിട്ടുള്ള പേപ്പർ കപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ 3 പേരോട് വർക്ക് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ലോൺ അടഞ്ഞു പോവുകയും ഇനിയും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടി എടുക്കാനായിട്ട് ബാങ്കുകാർ നിർബന്ധിക്കുന്ന കൃത്യമായ അടവുകളുള്ള കാരണം ബാങ്കുകാർ അതിനുള്ള ഓഫർ കൂടെ എനിക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട് തീർച്ചയായും ഇനിയും ബിസിനസ് വിപുലീകരിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയിട്ട് കഠിനമായി ഞങ്ങൾ അധ്വാനിക്കുന്നു തീർച്ചയായും ഞങ്ങളെപ്പോഴുള്ള ഇത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള യുവജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന മുദ്രാ ലോൺ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഈ സപ്പോർട്ട്
ഞങ്ങൾ വളരെയധികം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ രണ്ടു പേർക്ക് സ്ഥിരമായും മൂന്ന് പേർക്ക് പാർട്ട് ടൈമായും ജോലി നൽകാൻ കൈലാസിന് കഴിയുന്നുണ്ട്. ആർ എം പേപ്പർ പ്രോഡക്ട് സ്ഥാപനത്തിലെ ജോലി കൊണ്ട് തങ്ങളുടെ കുടുംബത്തിന് നല്ല രീതിയിൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഇവിടുത്തെ വനിതാ തൊഴിലാളികൾ പറയുന്നു. ജോലി നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ തന്നെ ഗ്ലാസുകളും ഇതൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനാണെങ്കിലും ഒരു വരുമാന മാർഗമാണ്. ഈ ജോലിയിൽ വന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു സഹായമാകുന്നുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അധ്വാനിക്കുന്ന ചെറുപ്പക്കാർക്ക് പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ പ്രകാരമുള്ള സഹായങ്ങൾ അവരുടെ ജീവിതം സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ കഴിയുമെന്നും കൈലാസ് പറഞ്ഞു. ഏതായാലും പദ്ധതി വിഭാവനം ചെയ്യുന്ന സംരംഭങ്ങളിലൂടെ വളർന്നുവരുന്ന സംരംഭകർ മുതൽ കഠിനാധ്വാനികളായ കർഷകർ വരെയുള്ള എല്ലാ പങ്കാളികളുടെയും സാമ്പത്തിക ആവശ്യങ്ങളിൽ PMMY ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടതും സാമൂഹികമായും സാമ്പത്തികമായും ഇതുവരെ അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ഒരു പ്രധാന സംരംഭമാണിത്. പ്രധാനമന്ത്രി മുദ്രാ യോജന ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ചിറകുകൾ നൽകി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 3.07 ലക്ഷം കോടി രൂപയുടെ 4.86 കോടി PMMY ലോൺ അക്കൗണ്ടുകൾ അനുവദിച്ചു. മൊത്തം വായ്പകളുടെ ഏകദേശം 68% വായ്പകൾ വനിതാ സംരംഭകർക്ക് അനുവദിച്ചു. അങ്ങനെ മുദ്രാ ലോൺ രാജ്യത്തിന് കരുത്തായി മാറുകയാണ്. വീണ്ടും ഇടവേള. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂർ. ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 6:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8:00, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. അമൃതഭാരതം തുടരുന്നു. പോയ വാരം നിർണായകമായ തീരുമാനങ്ങളാണ് രാജ്യം കൈക്കൊണ്ടത്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനത്തിൽ തുടങ്ങി കൽക്കരി ഖനന ആവശ്യങ്ങൾക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ ഉപയോഗത്തിനുള്ള നയത്തിന് വരെ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. पंचायती राज को लेकर कुछ निर्णय किए गए हैं जिससे मैं आपको अवगत करवाने आया हूं. मोदी जी की सरकार होल ऑफ गवर्नमेंट होल ऑफ सोसाइटी अप्रोच को लेकर एक इकोसिस्टम तैयार करना चाहती है और राष्ट्रीय ग्राम स्वराज योजना राष्ट्रीय ग्राम स्वराज अभियान उसी दिशा में एक कदम है. 2018 से लेकर 2022 तक इस पर कुल मिलाकर 2,364 करोड़ रुपया खर्च हुआ था. आज इसको राष्ट्रीय ग्राम स्वराज अभियान को 2025-26 तक 5,911 करोड़ रुपये का आउटले की मंजूरी दी गई है जिसमें केंद्र का शेयर भारत सरकार का हिस्सा 3,700 करोड़ रुपया होगा और राज्य की सरकारों का हिस्सा 2,211 करोड़ रुपया होगा. कुल मिलाकर 5,911 करोड़ रुपया 5,911 करोड़ रुपया 2025-26 तक अगले चार वर्षों में खर्च होगा. രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ 2025 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ച കേന്ദ്ര മന്ത്രിസഭായോഗം രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ ബജറ്റിന്റെ വിഹിതം 60% വർദ്ധിപ്പിച്ചതായും വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കാൻ 5,911 കോടി രൂപയാണ് ആകെ ചെലവ് വരുന്നത്.
ഇതിൽ 3,700 കോടി രൂപ കേന്ദ്രവിഹിതവും 2,211 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിലൂടെ 2.78 ലക്ഷം ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പരമ്പരാഗത സംഘങ്ങൾക്കും ഭരണ നിർവഹണം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാകും. പദ്ധതിയിലൂടെ 1.65 ലക്ഷം പേർക്ക് പരിശീലനം നൽകും. കഴിഞ്ഞ 4 വർഷത്തിനിടെ 1.35 കോടി പേർക്കാണ് പരിശീലനം നൽകിയത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഞ്ചായത്തുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കും. ഗ്രാമങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ഊന്നലാണ് നൽകുന്നതെന്നും ആദർശ് ഗ്രാമം, ആദർശ് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മറ്റൊരു നിർണായക തീരുമാനം രാജ്യം കൈക്കൊണ്ടത് കൽക്കരി ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഉപയോഗത്തിനുള്ള നയത്തിന് അംഗീകാരം നൽകിയതാണ്. ഖനനത്തിന് ഉപയോഗിക്കാത്ത ഭൂമി കൽക്കരി ഊർജ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിക്കാമെന്ന് നയത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ജപ്പാനുമായി മലിനജല നിർമ്മാർജ്ജനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിനും കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും കാനഡയിലെ മാനിറ്റോബ സെക്യൂരിറ്റീസ് കമ്മീഷനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതോടെ ഈ മേഖലയിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് രാജ്യം നടത്തിയത്. ധാരണാപത്രം സെക്യൂരിറ്റീസ് നിയന്ത്രണങ്ങളുടെ മേഖലയിൽ അതിർത്തി കടന്നുള്ള സഹകരണത്തിന് ഔപചാരികമായ അടിസ്ഥാനം ഒരുക്കും. പരസ്പര സഹായം സുഗമമാക്കുകയും മേൽനോട്ട പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായ പ്രകടനത്തിന് സംഭാവന നൽകുകയും സാങ്കേതിക അറിവ് നൽകുന്നതിന് സഹായിക്കുകയും സെക്യൂരിറ്റീസ് മാർക്കറ്റുകൾക്കുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. ധാരണാപത്രം മാനിറ്റോബയിൽ നിന്നുള്ള നിക്ഷേപകരെ സെബിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ രജിസ്ട്രേഷന് യോഗ്യരാക്കും. കാനഡയിലെ മാനിറ്റോബ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾ സെബിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററായി രജിസ്റ്റർ ചെയ്യാൻ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രവിശ്യയുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേറ്റർ ഇന്റർനാഷണലിൽ ഒപ്പിട്ടിരിക്കണം എന്നതാണ് വ്യവസ്ഥകളിൽ ഒന്ന്. അതിനാൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷനുകളുടെ ബഹുമുഖ ധാരണാപത്രം മാനിറ്റോബയിൽ നിന്നുള്ള സ്ഥാപനങ്ങളെ സെബിയിൽ FPI ആയി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നതിന് സെബിയുമായി ഒരു ഉഭയകക്ഷി ധാരണാപത്രം ഒപ്പിടേണ്ടത് അത്യാവശ്യമാണ്. ഈ ഉഭയകക്ഷി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിലൂടെ 2,665 കോടി രൂപയുടെ മൊത്തം ആസ്തിയുള്ള മാനിറ്റോബയിലെ താമസക്കാരായ ഏകദേശം 20 നിക്ഷേപകർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ഇന്ത്യൻ വിപണികളിൽ നിക്ഷേപം തുടരാൻ അർഹത നേടുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്ത് പൊതുവിതരണ സംവിധാനത്തിലൂടെ സമ്പുഷ്ടീകരണ അരി വിതരണം ചെയ്യുന്നതിനുള്ള അംഗീകാരവും മന്ത്രിസഭ നൽകി. 2024 ഘട്ടംഘട്ടമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. സ്ത്രീകൾ, കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാരക്കുറവും അവശ്യ പോഷകങ്ങളുടെ അഭാവവും മറികടക്കാൻ സമ്പുഷ്ടീകൃത അരി നൽകാനാണ് കേന്ദ്ര തീരുമാനം. FCIയും മറ്റ് സംസ്ഥാന ഏജൻസികളും ഇതിനകം 88.65 ലക്ഷം മെട്രിക് ടൺ സമ്പുഷ്ടീകൃത അരി സംഭരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഉച്ചഭക്ഷണ പദ്ധതിക്കൊപ്പം ഗവൺമെന്റിന്റെ മറ്റ് ക്ഷേമ പദ്ധതികളും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2024 ഘട്ടംഘട്ടമായി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണിന്റെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. നെൽകൃഷിയുടെ മുഴുവൻ ചെലവും കേന്ദ്രം വഹിക്കും. പ്രതിവർഷം ഏകദേശം 2,700 കോടി രൂപയാണ് ഇതിനായി ചെലവ് വരിക. രാജ്യത്തെ ഓരോ പാവപ്പെട്ടവർക്കും പോഷകാഹാരം നൽകുന്നതിനായി അരി സമ്പുഷ്ടീകരിക്കുന്നതിനെ കുറിച്ച് 75th സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 2019-20 മുതൽ 3 വർഷത്തേക്ക് പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ അരിയുടെ സമ്പുഷ്ടീകരണവും വിതരണവും ലക്ഷ്യമിട്ട് കേന്ദ്രാവിഷ്കൃത പൈലറ്റ് സ്കീം നടപ്പാക്കിയിരുന്നു. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഒഡീഷ, തെലങ്കാന, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ പൈലറ്റ് സ്കീമിന് കീഴിൽ തെരഞ്ഞെടുത്ത ജില്ലകളിൽ ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്ത് കഴിഞ്ഞു. അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.